എക്സിമ സോറിയോസിസ് മെലനോമ ജീവകം ഡി നിർമ്മിക്കുന്നത് ജീവകം ഡി നിർമ്മിക്കുന്നത് ത്വക്കിൽ രക്തമറിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം വൃക്ക രക്തമറിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം വൃക്ക വൃക്കയുടെ ശരാശരി ഭാരം നൂറ്റി അൻപത് ഗ്രാം വൃക്കയുടെ ശരാശരി ഭാരം നൂറ്റി അൻപത് ഗ്രാം വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം നെഫോളജി മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം നെഫോളജി മനുഷ്യശരീരത്തിലെ അരിപ്പകൾ എന്നറിയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ അരിപ്പകൾ എന്നറിയപ്പെടുന്നത് വൃക്കയുടെ ആകൃതി അമരവിത്തിൻ്റെ ആകൃതി വൃക്കയുടെ ആകൃതി അമരവിത്തിൻ്റെ ആകൃതി വൃക്കകൾ സ്ഥിതി ചെയ്യുന്നത് ഉദരാശയത്തിൻ്റെ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായി വൃക്കകൾ സ്ഥിതി ചെയ്യുന്നത് ഉദരാശയത്തിൻ്റെ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായി രക്തത്തിൽ നിന്നും യൂറിയ നീക്കം ചെയ്യുന്നത് വൃക്കകൾ രക്തത്തിൽ നിന്നും യൂറിയ നീക്കം ചെയ്യുന്നത് അടിസ്ഥാന ഘടകം വൃക്കയുടെ അടിസ്ഥാന ഘടകം നെഫോൺ രക്തത്തിൽ നിന്നും മൂത്രം അരിച്ചു മാറ്റുന്നത് നെഫ്രോണുകൾ രക്തത്തിൽ നിന്നും മൂത്രം അരിച്ച് മാറ്റുന്നത് നെഫ്രോണുകൾ ഓരോ വൃക്കയിലും കാണുന്ന നെഫ്രോണുകൾ ഏകദേശം പത്ത് ലക്ഷം ഓരോ വൃക്കയിലും കാണുന്ന നെഫ്രോണുകൾ ഏകദേശം പത്ത് ലക്ഷം വൃക്കയുടെ പ്രവർത്തനം കണ്ടെത്തിയത് വൃക്കയുടെ പ്രവർത്തനം കണ്ടെത്തിയത് വില്യം ബോമൻ നെഫ്രോണിൻ്റെ കപ്പാകൃതിയിലുള്ള ഭാഗം ബോമൻ സ്ക്യാപ്ൾ നെഫ്രോണിൻ്റെ കപ്പാകൃതിയിലുള്ള ഭാഗം ബോമൻസ് ക്യാപ്സ്യൂൾ ബോമൻസ് ക്യാപ്സ്യൂളിലെ ലോമിക ജാലം ഗ്ലോമറുലാസ് ബോമൻസ് ക്യാപ്സ്യൂളിലെ ലോമിക ജാലം ഗ്ലോമറുലാസ് രണ്ട് വൃക്കകളിലുമായി ഒരു മിനിറ്റിൽ രൂപപ്പെടുന്ന ഗ്ലോമലാൽ ഫിൽട്രേറ്റിൻ്റെ അളവ് നൂറ്റി ഇരുപത്തിയേഴ് എം എൽ രണ്ട് വൃക്കകളിലുമായി ഒരു മിനിറ്റിൽ രൂപപ്പെടുന്ന ഗ്ലോമലാൽ ഫിൽട്രേറ്റിൻ്റെ അളവ് നൂറ്റി ഇരുപത്തിയേഴ് എം എൽ മൂത്രത്തിന് മഞ്ഞ നിറം നൽകുന്ന യൂറോക്രോം മൂത്രത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു യൂറോക്രോം വൃക്കയിൽ നിന്നും മൂത്രസഞ്ചിയിലേക്ക് മൂത്രം എത്തുന്നത് യൂറീറ്ററിലൂടെ വൃക്കയിൽ കല്ലുണ്ടാകുന്നത് കാൽസ്യം ലവണങ്ങൾ അടിഞ്ഞുകൂടി വൃക്കയിൽ കല്ലുണ്ടാകുന്നത് കാൽസ്യം ലവണങ്ങൾ അടിഞ്ഞുകൂടി വൃക്കയിലെ കല്ല് രാസപരമായി അറിയപ്പെടുന്നത് കാൽസ്യം ഓക്സലേറ്റ് വൃക്കയിലെ കല്ല് രാസപരമായി അറിയപ്പെടുന്നത് കാൽസ്യം ഓക്സലേറ്റ് വൃക്കയിലേക്ക് രക്തമെത്തിക്കുന്ന രക്തക്കുഴൽ റീനൻ ആർട്ടറി അഥവാ വൃക്കയിലേക്ക് രക്തമെത്തിക്കുന്ന രക്തക്കുഴൽ റീനൻ ആർട്ടറി അഥവാ വൃക്കയിൽ നിന്നും രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴൽ വെയിൻ അഥവാ വൃക്കസിര വൃക്കയിൽ നിന്നും രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴൽ ിപ്റ്റർ വൃക്കയിലെ കല്ല് പൊട്ടിക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണം നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായെന്ന് കരുതുന്നു തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുവാൻ കാർമൽ അക്കാദമി എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലേക്കൺ അമർത്തുക അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ